ഹായ് ഫ്രണ്ട്സ്, നിബു കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ് വർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു അടിപൊളി പാൽ കോവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഒരു പാനടപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഒരു 50 ഗ്രാം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പൊ നെയ്യൊക്കെ നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഈ പൊടിയും നെയ്യും തമ്മിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേ ഇളക്കി കഴിയുമ്പം ഇതിനൊരു മറ്റേ നെയ്യൊക്കെ മൊത്തം പൊടികളൊക്കെ ആയി ഒരു മഞ്ഞ ഷെയ്ഡാവും. അപ്പം ആ ഒരു മഞ്ഞ ഷെയ്ഡൊക്കെ ആകുന്നവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല ക്ലിയറായി കിട്ടും. മൊത്തം ഒരു 5 മിനിറ്റ് മതിയാവും. ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നെയ്യും ആ പൊടിയൊക്കെ ആയിട്ട് നല്ലോണം ആയി ഒരു മഞ്ഞ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ലൊരു മഞ്ഞ ഷെയ്ഡും ഒക്കെ ഇട്ട് നല്ലോണം നെയ്യൊക്കെ ഇട്ടപ്പോ നല്ല ഇതാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇറക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. നമ്മളൊരു കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഇത് മാറ്റി ഇതിനി നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഒന്ന് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കാം. നല്ലോണം ഒന്ന് തണുക്കുന്നവരെ നമുക്കത് മാറ്റി വെക്കാം കുറച്ചു നേരത്തേക്ക്. ഇതിന്റെ ചൂടൊക്കെ മാറി നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ഏലക്ക നമ്മൾ കല്ലിൽ വെച്ച് ഇടിച്ച് പൊടിച്ചെടുത്തതാണ്. അതുകൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് ചേർക്കാം. നമ്മളിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് ഇതേപോലെ നല്ലോണം ഒന്ന് കുഴച്ചു കൊടുക്കുക. എല്ലാം കൂടെ നല്ലോണം മിക്സ് ആകുന്നവരെ നല്ലോണം കുഴച്ചെടുക്കുക. നമ്മൾ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രം എടുക്കുക. അതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഒന്ന് തൂത്ത് പിടിപ്പിക്കണം. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന പാൽപ്പേട നമുക്ക് അതിലോട്ട് നല്ല വിധത്തിൽ ഒന്ന് പരത്തി ഷെയ്പ്പാക്കി വെച്ച് കൊടുക്കാം. പരത്തി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ഫ്രിഡ്ജിലൊക്കെ വെച്ചാണ്. അപ്പം നമ്മളെടുത്ത് നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, നല്ലോണം കട്ടിയാക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടാ, നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ പാൽപ്പേടയൊക്കെ നമ്മൾ നല്ലോണം കട്ടി ഷേപ്പിലൊക്കെ കട്ടി എടുത്തിരിക്കുകയാണ്. കണ്ടാ, നല്ല അടിപൊളിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഐറ്റമാണ്. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.